back to my channel Juby'S garden. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വെർട്ടിക്കൽ ഗാർഡൻ ചെയ്താലോ? ഭിത്തിയോട് ചേർത്ത് ചെയ്യാവുന്ന ഒരു നല്ലൊരു പ്ലാന്റിങ് മെത്തേഡാണ് ഇത്. സ്ഥലം വളരെ കുറച്ച് മതിയെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വെർട്ടിക്കൽ പോട്ടുകൾ നമുക്കറിയാം, മാർക്കറ്റിലെ 7 രൂപ മുതൽ 10 രൂപ വരെ ചെറിയ കപ്പ് നമുക്ക് കിട്ടുന്ന ചെറിയ പോട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഈ നെറ്റിലിങ്ങനെ കൊളുത്തി വയ്ക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ നടാവുന്ന ധാരാളം, ഇതുപോലെ വെർട്ടിക്കലായിട്ട് ചെയ്യാവുന്ന ധാരാളം ചെടികളുണ്ട്. ബോർഡർ ഗ്രാസ്, പോത്തോസിൻ്റെ വിവിധ ഇനങ്ങൾ, അരാലിയ, റൂബി പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ്, റിബൺ ഗ്രാസ്, ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി ധാരാളം വേറെയും ചെടികൾ നടാം. ഇപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് കാര്യം വെച്ചാൽ അതൊന്ന് നമ്മളെപ്പോഴും അത് ട്രിം ചെയ്ത് നിർത്തണം. കൂടുതൽ വലുതായി കഴിയുമ്പോൾ ട്രിം ചെയ്ത് നിർത്തണം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ വലിയ പോട്ടിലേക്ക് മാറ്റി നടണം. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതിന് അധികം ഭാരം ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് മണ്ണും പിന്നെ കൊക്കോപ്പീറ്റ്, ചാണകപ്പൊടി എല്ലാം പിന്നെ ഒക്കെ ചേർത്ത് നമുക്ക് പോട്ടി മിക്സ് ഉണ്ടാക്കാം. പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് അത് പിന്നെ ഇതിൻ്റെ കെയറിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മണി പ്ലാന്റ് ആണെങ്കിൽ വെയിലില്ലെങ്കിലും കുഴപ്പമില്ല, വെയിലില്ലാത്ത സ്ഥലത്ത് അല്ല നമുക്ക് ചെയ്യാം. മണി പ്ലാന്റിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വേണമെങ്കിൽ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാവുന്നതാണ്, നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ അത് പിന്നെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, ഈ അതൊക്കെ ശരിക്കും വെയിൽ തട്ടുന്ന രീതിയിൽ തന്നെ വെച്ചാലേ അതിന് ഭംഗിയുണ്ടാവുകയുള്ളൂ. ഇപ്പം ബോർഡർ ഗ്രാസ് ആണെങ്കിലും അതുപോലെ അരാലിയൊക്കെ അധികം വെയിൽ വേണ്ട, എന്നാലും കുറച്ച് വേണം. റൂബി പ്ലാന്റ് ആണെങ്കിലും സ്പൈഡർ പ്ലാന്റ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ ഭംഗി, റൂബി പ്ലാന്റൊക്കെ അതിൻ്റെ നല്ല കളറൊക്കെ ഉണ്ടാകുന്നതിന് നല്ല സാമാന്യം നല്ല വെയിൽ തട്ടണം. അപ്പോൾ നല്ല ഒരുവിധം നല്ല വെയിലും അതുപോലെ തന്നെ നന്നായി നനയ്ക്കുകയും ചെയ്യണം, നന്നായി നനയ്ക്കണം. പക്ഷെ നനയ്ക്കാൻ നമുക്ക് എളുപ്പമാണിത്, നമുക്കറിയാമല്ലോ. മുകളിലത്തെ ആ റോയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് താഴത്തെ റോ വരെ ഇങ്ങനെ എത്തും. വെള്ളം നമുക്ക് അധികം നഷ്ടപ്പെടാതെ വെള്ളം കുറച്ച് മതി എന്നുള്ളതും കൂടി ഇതിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ നട് എങ്ങനെയാണ് നടുന്നതെന്നും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ നോക്കാം. സെറ്റ് ചെയ്യുന്ന ഓരോരുത്തരും അവരവരുടെ കലാവാസന അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം, ഏത് ഡിസൈനിലും സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എനിക്കിന്നിവിടെ എന്നെ സഹായിക്കാൻ 2 കുട്ടിക്കുറുമ്പുകൾ ഉണ്ട്, അമാൽ സെറിൻ, ഫൈഹ മറിയം. അവരാണ് ഇപ്പോൾ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതാവും ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പലതരം പോത്തോസും പിന്നെ സ്പൈഡർ പ്ലാന്റുമാണ്. പോത്തോസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ പോത്തോസ് ഉണ്ട്, പിന്നെ നിയോൺ പോത്തോസ് ഉണ്ട്, മഞ്ജുള പോത്തോസ് ഉണ്ട്, അതുപോലെ തന്നെ മാർബിള്. ഇങ്ങനെ 4-5 തരം പോത്തോസും കൂടെ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അതായത് ബോർഡറിൽ നമ്മുടെ സ്പൈഡർ പ്ലാന്റും പിന്നെ ബാക്കി സെൻറ്ററിലെല്ലാം ഇത് നമ്മൾ പോത്തോസുമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ്റെ സെറ്റിങ്. ഇനി നമുക്കിത് 2 ആഴ്ച കഴിയുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.